ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് എല്ലാ സഹൃദയർക്കും സ്നേഹപൂർവം സ്വാഗതം പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ത്തിൻ്റെ ഒന്നാം അധ്യായത്തിലെ മുപ്പത്തൊമ്പത് മുതൽ നമ്മൾ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില് പഠനവിഷയമാക്കിയത് അത് നമുക്കറിയാം രണ്ട് പേർക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളിൽ പങ്കുവെച്ചവരാണ് എലിസബത്തും മാതാവും തമ്മിൽ കണ്ടുമുട്ടിയ രംഗത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചത് ുക്കാരുടെ ഒരു പ്രത്യേക ശൈലിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ദൈവാനുഭവം കിട്ടിയ കിട്ടുന്ന വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആ വെളിപാടിൻ്റെ പൂർണ്ണതയിലേക്ക് അവർ എത്താറുണ്ട് ഇവിടെ എലിസബത്തും പരിശുദ്ധ അമ്മയും തണ്ട് കണ്ടുമുട്ടുമ്പോഴാണ് രണ്ടു പേർക്കും തമ്മിൽ കൊടുത്ത ദൈവാനുഭവത്തിൻ്റെ ആ വലിയ ആ ശക്തി അതിൻ്റെ പൂർണ്ണത അവർ തിരിച്ചറിയുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് ഇത് എന്ന് എലിസബത്ത് അത്രയും പ്രായമുള്ളൊരു സ്ത്രീ തൻ്റെ ഇള അവളുടെ അനിയത്തിയുടെ മകളാണ് പരിശുദ്ധ മറിയം പത്തോ പതിനഞ്ചോ വയസ്സേ ഉള്ളൂ ആ പെണ്ണിനെ കുറിച്ച് എലിസബത്തിന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പരിശുദ്ധ മറിയം തൻ്റെ ജീവിതത്തിൻ്റെ ആ പൂർണ്ണത രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ തങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്ന ആ വലിയ കൃപയെ ഓർത്ത് നന്നയോർത്ത് അവർ മഹത്വപ്പെടുത്തുന്നു ഇന്ന് നമ്മൾ പുതിയതായിട്ട് പുതിയ ഈ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കുന്ന നമ്മൾ പ്രത്യേകിച്ച് കാണാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് മറിയത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ ഈ മറിയത്തിൻ്റെ പ്രതികരണത്തെ നമ്മൾ പല രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് സ്തോത്രഗീതമെന്നാണ് മലയാളത്തിൽ അതറിയപ്പെടുന്നത് മെഗാലുനായി എന്ന് പറയുന്ന ഗ്രീക്ക് പദം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലേക്ക് അത് മാഗ്നിഫിക്കാത്ത് എന്ന് പറയുന്ന ആ പഴയ പദത്തിലേക്ക് വരുന്നു അത് പിന്നീട് മലയാളത്തിലേക്ക് വരുമ്പോൾ സ്ത്രോത്രഗീതം ദൈവത്തിന് സ്തുതി പാടുന്ന ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവം തന്ന കൃപകളെ ഓർത്ത് നന്ദി പറയുന്ന ഒരു വികാരം അതാണ് സ്ത്രോത്ര ഗീതത്തിലുള്ളത് നമ്മളതൊന്ന് വളരെ പതുക്കെ ഒന്ന് വായിച്ച് ധ്യാനിക്കുകയാണ് ഈ ക്ലാസ്സിൽ ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വചനം മുതൽ മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചെതറിച്ചു ശക്തരെ സിംഹാസനത്തിനും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു അമ്പത്തി മൂന്നാമത്തെ വചനം വരെയാണ് നമ്മൾ വായിച്ച് വെച്ചത് ഇത് നമ്മൾ സാധാരണഗതിയിൽ ഒരു സങ്കീർത്തനം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു തിരുവചനം പെട്ടെന്ന് അങ്ങ് വായിച്ചു തീർക്കുന്നത് പോലെയോ സാധാരണ വായിച്ചു തീർക്കാറുണ്ട് നമ്മുടെ ക്രൈസ്തവമായ പ്രാർത്ഥനകളിൽ ആത്മീയ അനുഷ്ഠാനങ്ങളിലൊക്കെ ഏറ്റവും നല്ല സന്ദർഭങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുമ്പോൾ ജൂബിലി വരുമ്പോൾ ഒക്കെ നമ്മൾ പാടുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ എടുക്കുന്ന ഒരു കീർത്തനമാണിത് എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോയാൽ ഒന്നും പിടികിട്ടിയേല അതൊരു സാധാരണ ഒരു ആത്മീയ ഗീതം പോലെ പക്ഷേ ഈ ഒരു നമ്മൾ സാധാരണ പറയാറില്ലേ കവിതകൾ അല്ലെങ്കിൽ വലിയ നല്ല പാടിപ്പം വയലാറാമപുറമ പോലെയുള്ളവരുടെ സംഗീതങ്ങൾ പാട്ടുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മൾ നമ്മളതിൻ്റെ ട്യൂൺ മാത്രമല്ല അതിൻ്റെ വരികളിലെ അർത്ഥസമ്പുഷ്ടതയെ കൂടിയാണ് സാധാരണഗതിയിൽ വിപ്ലവ ഗാനങ്ങൾക്കും വിപ്ലവ പ്രസ്ഥാനങ്ങൾക്കും സാധാരണഗതിയിൽ അത് മരുന്നായി മാറിയിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ഒരുവിധത്തിൽ പറഞ്ഞാൽ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കാൻ പോകുന്ന യേശുവിൻ്റെ മുഴുവൻ പ്രബോധനങ്ങളുടെയും പ്രവർത്തന രീതികളുടെയും പ്രഭാഷണങ്ങളുടെയും എല്ലാം ഒരു അന്ധസത്ത മറിയത്തിലൂടെ ലൂക്ക ആദ്യം തന്നെ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളത് ഓരോ വചനവും അടുത്ത് നമ്മളത് പരിശോധിച്ചാലേ പഠിച്ചാലേ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ ഇതിനൊരു മൂന്ന് പ്രധാനപ്പെട്ട ഭാവങ്ങളുണ്ട് കാരണം മറിയം തൻ്റെ എളിയമ്മയെ കാണുമ്പോൾ ഇളമ ഇളയമ്മ കൊടുക്കുന്ന വിവരണങ്ങളും ഇളയമ്മയോടും കൊടുത്ത അല്ലെങ്കിൽ ഇളയമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന വെളിപ്പെടുത്തലും കൂടി ഉൾപ്പെൾ ചേർത്തുകൊണ്ടാണ് തന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി മറിയം മനസ്സിലാക്കുന്നത് അങ്ങനെ മറിയം തനിക്ക് വ്യക്തിപരമായി കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് പക്ഷെ അത് മറിയം തൻ്റെ വ്യക്തിപരമായ അനുഭവം മാത്രമല്ല അത് എല്ലാ സ്ത്രീകൾക്കും എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർക്കും എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർക്കുമുള്ള മോചനത്തിൻ്റെ ഒരു സദ്വാർത്തയാണെന്നത് രണ്ടാം ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അവസാന ഭാഗത്ത് വരുമ്പോൾ അത് ഇസ്രായേലിനുള്ള വലിയൊരു ക്ഷണമായിട്ട് അവരുടെ ജീവിതത്തിലേക്കുള്ള അവരുടെ 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 ദർശനങ്ങൾക്കുള്ള വലിയൊരു വഴികാട്ടിയായിട്ട് ഈ ഒരു സ്വാത്രഗീതം മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മൂന്ന് തലങ്ങൾ മറിയത്തിൻ്റെ വ്യക്തിപരമായ അനുഭവം നമ്മൾ എടുക്കുകയാണ് ആദ്യത്തെ തന്നെ അവളുടെ ഒന്ന് ഇത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അന്നത്തെ യഹൂദ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും ഇന്നല്ലേ എന്തോര വ്യത്യാസങ്ങൾ നമുക്ക് വന്നിരിക്കുന്നു അന്ന് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം പാവപ്പെട്ടവര് വികലാങ്കർ അനാഥർ വിധവുകൾ എന്നു തുടങ്ങിയിട്ടുള്ള ആരും ഒരു വിലയും കൊടുക്കാത്ത എപ്പോഴും പുരുഷന്റെ ഒരു തണലിൽ കഴിയുന്ന ഒന്നുകിൽ അവൾ അപ്പൻ്റെ ഒരു കുഞ്ഞായിട്ട് കൂടെ എപ്പോഴും ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നീട് സഹോദരൻ്റെ തണലിലായിരിക്കും അല്ലെങ്കിൽ പിന്നീട് ഭർത്താവിൻ്റെ തണലിലായിരിക്കും ഏത് സമയത്തും ഭർത്താവിന് അവളെ ഉപേക്ഷിക്കാവുന്ന പരുവത്തിലുള്ള നിയമങ്ങളുമൊക്കെ ഉണ്ട് അവളുടെ മുടി ജീവി ശരിയായില്ല അവൾ കൊടുത്ത ഭക്ഷണം കരിഞ്ഞു പോയെങ്കിൽ അവിടെ വെച്ച് അവളെ ഒഴിവാക്കാവുന്ന നിയമവും കാര്യങ്ങളും അത്രയേറെ ലാഘവത്തോടെയാണ് സ്ത്രീകളെ കണ്ടിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ വേണം ലൂക്കാസുവിശേഷകൻ്റെ സദ്വാർത്ത ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം മനുഷ്യാവതാരം അത് ഒരു സ്ത്രീയിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ മഹത്വം നമ്മൾ തിരിച്ചറിയണം എങ്ങനെയാണ് സ്ത്രീ വിമോചിക്കപ്പെടുന്നത് അവളുടെ അവസ്ഥകളിൽ നിന്നും അവൾ മാറ്റപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതാണ് ഈ സ്ത്രോത്ര മറിയം മറിയും വെളിപ്പെടുത്തുന്നത് വളരെ കൃത്യമായി അവൾ ഇത്രയും അതും ഗലീലി എന്ന് പറയുന്ന അവികസിതമായ ആർക്കും വേണ്ടാത്തൊരു സ്ഥലത്ത് അവിടെ തന്നെ ഏറ്റവും അവികസിതമായ കുഗ്രാമമായ നിന്നും എന്തെങ്കിലും നമ്മ നന്മ വരുമോ എന്ന് ചോദിക്കപ്പെട്ട അല്ലേ നമുക്കറിയാം താനിയയിൽ ചോദിക്കുന്നുണ്ട് യാസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മ വരുമോ അത്ര അതുപോലെ കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലത്തെ ഒരു കുഗ്രാ ആ ഒരു ഗ്രാമീണ പെൺകുട്ടി ആ പെൺകുട്ടിയാണിപ്പോ എല്ലാ അവളുടെ എല്ലാ അപകഷതയും നീക്കിക്കൊണ്ട് അവൾ വലിയൊരു വിപ്ലവ ഗാനം പോലെ അവളുടെ ജീവിതത്തെ വികാരം അവൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് അവൾ സ്വത്ത് അവരുടെ വ്യക്തിപരമായ അവളുടെ അനുഭവമായിട്ട് അവളിത് അവതരിപ്പിക്കുന്നുണ്ട് അവളുടെ എളിയ ജീവിതം അവളുടെ സാധാരണ ജീവിതം അവളെ ദൈവം തിരഞ്ഞെടുക്കുന്നു ഈ എളിയ അവസ്ഥയിൽ നിന്നും ഒരു സ്ത്രീ എന്നതു പോട്ടെ അവളൊരു ഗ്രാമീണ പെൺകുട്ടി അവൾ പ്രായമെത്താത്തത് ഒരു ഒരു കൊച്ചു പെൺകുട്ടി അവളെ ദൈവത്തിൻ്റെ അമ്മയാവാൻ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് ദൈവം എന്നിട്ട് അവൾ അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞു വരുന്ന കാര്യം കൊണ്ട് വലിയ എത്രയോ വലിയ സ്ത്രീകൾ വലിയ ആൾക്കാർ ലോകത്തിലെ രാജാക്കന്മാരുടെയും വിജ്ഞാനികളുടെയും റബ്ബായിമാരുടെയും അല്ലെങ്കിൽ നിയമജ്ഞരുടെയും ഒക്കെ വലിയ വലിയ നല്ല രീതി ജീവിക്കുന്ന സ്ത്രീകളുണ്ട് അവരെയൊക്കെ അവഗണിച്ച് അവരെയൊക്കെ മാറ്റി നിർത്തി വലിയവരെ അല്ലേ താഴ് താഴ്ത്തി പാവങ്ങളെയും പാപികളെയും തേടുന്നു എന്ന് വ്യക്തമാക്കുന്ന അനുഭവി അങ്ങനെ ആ ഒരു അനുഭവം സ്വന്തമാക്കുന്ന മറിയം അതാണ് നമ്മൾ ആ ദീസ്തോത്രഗീതത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ ചിന്താ വിഷയമാവുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മേരിയിൽ തുടങ്ങുകയാണ് അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം ലോകത്തെ മനുഷ്യരെ രക്ഷിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ആ രക്ഷ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ആരംഭം ഇവിടെയാണ് മറിയത്തില്ല തുടങ്ങുന്നത് മറിയ മറിയും വിമോചിതയാവുന്നു അവളിലൂടെ വരുന്ന ആ മിശിഖാ തമ്പുരാൻ ലോകത്തെ മുഴുവനും വിമോചിപ്പിക്കുന്നു ആ ഒരു തലത്തിലേക്കാണ് ഈ സ്ത്രോത്രഗീതം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ വിശദമായി പോകുന്നതിന് മുമ്പ് ഈ മൂന്നും ഭാവങ്ങളെ നമ്മളൊന്ന് അടുത്തറിയുക എല്ലാവരിലേക്കും എത്തുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ തലങ്ങളിലുമുള്ള അഹങ്കാരികളായിരിക്കും ഒരു ചെറിയപ്പെടുന്നു പറയാൻ പോകുന്ന കാര്യങ്ങളാണ് അധികാരികൾ താഴെ ഇറക്കപ്പെടുന്നു എളിയവർ ഉയർത്തപ്പെടുന്നു വിശക്കുന്നവര് ഭക്ഷണം കൊണ്ട് നിറയുന്നു സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നു ഇത് സാർവത്രികമായി നമ്മൾ പറഞ്ഞു ലൂക്കാസ്വിശേഷകന് എപ്പോഴും വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു കാര്യമാണ് സാ സാർവത്രികമായ രക്ഷ എല്ലാ തലത്തിലും ഏതെല്ലാം തരത്തിൽ മനുഷ്യൻ അവഗണിക്കപ്പെട്ടോ വേദനിക്കുന്നോ ഭാഷവത്കരിക്കപ്പെടുന്നു അവരെയെല്ലാം അത് വിദ്യാഭ്യാസത്തിൻ്റേതാവാം സമ്പന്നതയുടേതാവാം സാംസ്കാരികമായിട്ടുള്ള നിലപാടുകളെ കുറിച്ചാവാം ഏത് തരത്തിലും എവിടെയെല്ലാം അതാണ് ക്രൈസ്തവ ദർശനം എപ്പോഴും എവിടെയും അവഗണിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കുവാൻ കഴിയുന്ന അതാണ് അമ്മ പറയണത് ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഇതാണ് എളിയവരെ ഉയർത്തുന്നു സമ്പന്നരെയും അഹങ്കാരികളെയും അല്ലെങ്കിൽ വലിയ സ്ഥലത്ത് നിൽക്കുന്നവരെയും എല്ലാ അധികാരികളെയും ഒക്കെ താഴെ ഇറക്കുന്നു ഈ കീഴ്മെ മടച്ചിൽ നമുക്കറിയാം സുവിശേഷത്തിന്റെ അന്തസത്തെയാണ് അത് നമ്മൾ പിന്നീട് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് സുവിശേഷങ്ങളിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ പറയും മൂന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ട് അത് ഇസ്രായേലിന്റെ ചരിത്രത്തെ ഈ സ്തോത്രഗീതത്തിൽ മറിയം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി നമ്മൾ ആ വചനങ്ങൾ ഓരോന്നായിട്ട് എടുക്കുകയാണ് മേരിയുടെ ഗീതം മഗ്നിഫിക്കാത്ത് അല്ലെങ്കിൽ മെഗാലുനായി ഞാൻ പറഞ്ഞു നാൽപ്പത്തി ഏഴാമത്തെ വചനം നമ്മൾ എടുക്കുന്നു മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്താ പറയുന്നത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നല്ല പ്രഭാഷണം നല്ല കവികൾ എന്താ ചെയ്യുന്നത് നല്ലൊരു കവിതയാണെങ്കിൽ അവർ നല്ല വാക്കുകൾ നല്ല വിശേഷങ്ങൾ അടുപ്പിച്ച് ഉപയോഗിക്കും മനോഹരമാവുന്നു സൗന്ദര്യമുള്ളതാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ലേ അവരുടെ ആ ഒരു പ്രഭാഷണ ശൈലി ഏതാണ്ട് അതുപോലെയാണ് ആ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം ആത്മാവ് ചിത്തം നൗമ അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ളതിന് ഗ്രീക്ക് പദം ഫുക്കെ എന്നാണ് ചിത്തം എന്നുള്ള ഗ്രീക്ക് പദം അതിനുള്ള ഗ്രീക്ക് പദം നൗമ എന്നാണ് യഹൂദ സംസ്കാരത്തിൽ ഇത് രണ്ടും ഒന്നാണ് നമ്മൾ ഇന്ന് ആത്മാവും മനസ്സും എന്ന് പറയുന്ന പോലെ എല്ലാം ഈ ഉള്ളിലെ ഒരു ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ വിചാരങ്ങളിൽ ഹൃദയം ആണ് ഇന്ന് നമ്മൾ പറയും ബുദ്ധി അല്ല നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലയിലെ ആ ബ്രെയിൻ ആണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പക്ഷേ യഹൂദ ചിന്തയിൽ അവൻ്റെ ഹൃദയമാണ് ആ ഹൃദയം തന്നെയാണ് അവൻ്റെ ആത്മാവും അവൻ്റെ മനസ്സും അവൻ്റെ ശരീരത്തെയും നിയന്ത്രിക്കുന്നത് അപ്പം അതാണ് ഇതൊരു ആവർത്തനമാണ് ഒരേപോലെയാണ് അത് നമ്മൾ കാണേണ്ടത് എൻ്റെ ആത്മാവെന്ന് പറയുന്നതും എൻ്റെ ചിത്തം എന്ന് പറയുന്നതും ഒരേ തലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആദ്യം പറഞ്ഞത് മറ്റ് വാക്കുകളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാവ്യ സാഹിത്യ ശൈലിയാണിത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇത് വെറുതെ അങ്ങോട്ട് ലൂക്ക അതുകൊണ്ടാണ് നമ്മൾ ലൂക്ക സുവിശേഷകനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് നമ്മൾ രണ്ട് ആ രണ്ട് സംസ്കാരങ്ങളിൽ അദ്ദേഹത്തെ നമ്മൾ ഉളിച്ചുർത്തു ഒന്ന് അദ്ദേഹത്തിന് വിജാതീയ ഒരു സംസ്കാരത്തിൻ്റെ ഒരു കലവറയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ വിജാതിയ താല്പര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കാണിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു എന്നാൽ അതേപോലെ തന്നെ യഹൂദ പശ്ചാത്തലവും യഹൂദമായ എല്ലാ പ്രത്യേകിച്ച് യഹൂദ വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അറിവൊക്കെ അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം വേണ്ട പോലെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് സാമൂഹ്യലിൻ്റെ പുസ്തകം രണ്ടാം അദ്ധ്യായം ഒന്ന് മുതൽ പത്ത് വരെ അത് നമ്മളൊന്ന് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നാലേ സ്തോത്ര ശൈലി നമുക്ക് മനസ്സിലാവുകയുള്ളു ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇതെങ്ങനെയാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത് എപ്പോഴാ എങ്ങനെയാ നമുക്കറിയാം ഹന്നയുടെ ഭർത്താവാണ് എൽക്കാന ഇവർക്ക് മക്കൾ മക്കളുണ്ടായിരുന്നില്ല ഇവളിങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് എല്ലാവരും അവമതിക്കപ്പെട്ടിരുന്ന ആ അവസ്ഥയിലാണ് എലിയ പ്രവാചകൻ വഴി അവൾക്ക് ദൈവത്തിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാവുന്നതാണ് സാമുവേൽ ഈ സാമുവേലിനെ ദൈവത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചതിന് ശേഷം ഹന്ന എന്ന് പറയുന്ന ആ പ്രായം ആ അമ്മ പറയുന്ന കീർത്തനമാണ് ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എത്രയോ കൃത്യമാണ് മാതാവ് പറയുന്ന അതേ വാക്കുകൾ അല്ലേ എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു അപ്പോൾ ഹന്നായിയുടെ കീർത്തനം തീർച്ചയായിട്ടും ഈ സ്തോത്രഗീതത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഒരു സ്വാധീനമായിട്ട് ഉണ്ടായിരുന്നിരിക്കണം തീർച്ചയായിട്ടും അതാ രീതിയിലാണ് എല്ലാവരും അതിനെ കാണുന്നത് ആദ്യം അന്നായിങ്ങനെ അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു അന്നായിക്ക് മക്കളില്ലായിരുന്നിൽക്കാനായി അന്ന ദമ്പതികൾക്ക് ഏലിയ പ്രവാചകൻ ഏലി പ്രവാചകന്റെ പ്രവചന പൂർത്തീകരണമായി സാമൂഹൽ എന്ന മകൻ ജനിച്ചതിന് പിന്നാലെ ആ കുഞ്ഞിനെ ദൈവത്തിനായി ദേവാലയത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു സ്തുതിഗീതമാണിത് ഇതിന്റെ ചുവട് വെച്ചാണ് സ്തോത്രഗീതം എൻ്റെ ചിത്തം നാൽപ്പത്തി ഏഴാമത്തെ വചനം എൻ്റെ ചിത്തം എൻ്റെ രക്ഷണ ദൈവത്തിലാണെന്നിക്കുന്നു എൻ്റെ ആത്മാവ് എന്നതും എന്നതും ഒരേ യാഥാർത്ഥ്യമാണ് ആത്മാവും മനസ്സും വേറിട്ടതായിട്ട് ഒരിക്കലും യഹൂദ ചിന്ത പുലർത്തിയിരുന്നില്ല പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വാക്ക് വാക്ക് ആനന്ദമാണ് എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും ഒക്കെ ആനന്ദിക്കുന്നു മാതാവിൻ്റെ വലിയ അല്ലെ ആദ്യത്തെ ഒരു വികാരം ദൈവം തന്നിൽ പ്രവർത്തിക്കുന്നത് ആർക്കാണേലും അല്ലേ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന അത് കഴിഞ്ഞാൽ ബാക്കിയല്ല നമ്മുടെ ഒരു സന്തോഷമാണ് പിന്നീട് ബാക്കി അത്ഭുതമായിട്ടും സന്തോഷ കണ്ണീരായിട്ടും വരുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ സംതൃപ്തി വലിയൊരു ആഹ്ലാദം തലതില്ലുന്നത് അതാണ് മാതാവ് പറയുന്നത് എൻ്റെ ആത്മാവ് എന്നത് അല്ല എൻ്റെ ചത്വം എൻ്റെ ചുരുക്കം ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ ആനന്ദം എന്നുള്ളത് സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ലുക്കാരുടെ മൂന്നാം സുവിശേഷത്തിൻ്റെ അന്തർധാരിയായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും മറി മറിയത്തിൻ്റെ ആദ്യ വികാരം എന്ന് പറയുന്നത് സന്തോഷമാണ് ആനന്ദമാണ് ഇത് സുവിശേഷത്തിൻ്റെ അന്തധാരിയായിട്ട് കിടക്കുന്ന ഒരു വികാരമാണ് ഏറ്റവും പ്രധാനമായും ആദ്യമായും പ്രകടിപ്പിക്കുന്ന വികാരം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വരുമ്പോൾ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതാണ് സുവിശേഷം എല്ലാവർക്കുമുള്ള സന്തോഷം അത് സുവിശേഷത്തിൻ്റെ ഒരു അന്തർധാരിയാണ് അത് മാതാവിൻ്റെ വയലൂടെ വരുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ഈ ആനന്ദം തന്നെയാണ് യോഹന്നാന്റെ ജന്മത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്നാം അധ്യായം നമുക്കറിയാം പതിനാലാമത്തെ വചനത്തിൽ സക്രിയ എന്ന് പറയുന്ന സ്നാവയോഹന്നാന്റെ അപ്പനോട് പറയുന്നത് ഇവൻ നിനക്ക് ജീവിതത്തിൽ ആനന്ദം പകരും അതുപോലെ തന്നെ ഒന്ന് നാപ്പത്തിനാലില് നമ്മൾ കണ്ടതാണത് മാതാവും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി അവരുടെ എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു ആനന്ദം എന്നുള്ളത് സുവിശേഷത്തിന്റെയും ക്രൈസ്തവ ജീവിതത്തിന്റെയും ആത്മീയതയുടെയും എല്ലാം ഒരു വലിയ വികാരമാണ് അതൊരു ആനന്ദത്തോടെയുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്നും അത് യേശു തന്നെ തൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊടികൊള്ളുവാനും അതതിൻ്റെ പൂർണ്ണതയിൽ മക്കളെ അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കും അതാണ് മാതാവ് തൻ്റെ ആദ്യത്തെ വികാരത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് ഞാൻ എൻ്റെ ചിത്രം എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് മാതാവിൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അറിയുന്നു എന്തിനാ മാതാവ് എന്തുകൊണ്ടാണ് ആ മാതാവ് സന്തോഷിക്കുന്നത് അവിടുന്ന് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയി പക്ഷേ ദൈവം ആരാണ് ഏത് തരത്തിലാണ് ഇവൾക്ക് സന്തോഷിക്കേണ്ടി വരുന്നത് എൻ്റെ രക്ഷകനാണ് ആ എന്ന് പറയുന്ന വാചകം ദൈവത്തെ എപ്പോഴും അല്ലേ എല്ലാവരും ഏതെല്ലാം തരത്തിലൊക്കെ അടിമത്തകൾ അല്ല ഇവിടെ ഇസ്രായേൽ ജനം ഒരു രക്ഷ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള എന്തെല്ലാം തരത്തിലുള്ള അടിമത്വവും വേദനയും ഒക്കെ അനുഭവിക്കുന്നു ഇതിൽ നിന്നുമുള്ള ഒരു മോചനം അതാണ് രക്ഷയെന്നുള്ളത് അതിനെല്ലാം ഉപരി നമുക്കറിയാം ബൈബിൾ അവതരിപ്പിക്കുന്നു രക്ഷ എന്നുള്ളത് പാപത്തിൽ നിന്നുള്ള രക്ഷയുമാണ് അത് നമ്മൾ കൂടുതലായിട്ടും സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പഠനങ്ങളെക്കുറിച്ച് അറിയും എങ്കിലും പരിശുദ്ധി അമ്മ തന്നിലോ താൻ രക്ഷിക്കപ്പെട്ടു താന് ദൈവ ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവളാണ് അവൾൻ്റെ അവൻ്റെ രക്ഷകനാണ് എന്ന് അപ്പം യേശു രക്ഷകനാണ് എന്ന് മനുഷ്യാവതാരം രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് ഒരു മനുഷ്യ വ്യക്തി ആദ്യമായിട്ട് പ്ര പറയുന്നതും പ്രഖ്യാപിക്കുന്നതും പരിശുദ്ധി അമ്മയുടെ നാവിലൂടിയാണ് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുക ഈ സ്തോത്രഗീതം അങ്ങനെ വളരെ വളരെ ലാഘവത്തോടെ വായിച്ചു തീർക്കേണ്ടതില്ല രക്ഷകനാണ് ദൈവം അതുകൊണ്ടാണ് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നത് നമുക്ക് രക്ഷ കൈവരുമ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു വലിയ മോചനം കിട്ടുമ്പോൾ നമ്മളെല്ലാം ആനന്ദിക്കുക അല്ലെ അത് തന്നെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ പ്രകീർത്തിക്കുന്നത് രക്ഷ എന്നത് വീണ്ടും നമ്മൾ പിന്നീട് കാണുന്നതാണ് പല ഗുരു ആവർത്തിക്കപ്പെടുന്ന ഒരു വികാരമാണ് രണ്ട് പതിനൊന്നില് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു അതൊക്കെ യേശുവിൻ്റെ പിറവിയോടനുബന്ധിച്ചാണ് വരുന്നത് പക്ഷെ അതിനു മുമ്പ് യേശുവിൻ്റെ അമ്മയുടെ വാക്കിലൂടെ യേശു രക്ഷകനാണ് എന്ന് നമ്മൾ അറിയുകയാണ് അപ്പം യേശുവിൻ്റെ പവിയെക്കുറിച്ച് മാലാഖമാർ പറയുന്നത് ആട്ടടിയന്മാരോട് പറയുന്നത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞു രണ്ട് പതിനൊന്നിൽ രണ്ട് മുപ്പതിലും ഇത് ആവർത്തിക്കുന്ന അപ്പസ്ഥോ ഈ ആട്ടിടിയന്മാരെല്ലാം ചെന്ന് പറയുന്നു ഞങ്ങൾ രക്ഷകനായ യേശുവിനെ എന്ന് പറയുന്നു അതുപോലെ പത്തൊമ്പത് ഒമ്പത് പത്തൊമ്പതാം അധ്യായം നമുക്കറിയാം സക്കേവൂസിൻ്റെ ആണ് സക്കേവൂസിൻ്റെ സംഭവത്തിൻ്റെ അവസാനം വരുമ്പോൾ യേശു പറയുന്നത് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു അപ്പം രക്ഷ ഞാൻ ഒരു രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ അങ്ങ് തരുന്നേ ഉള്ളൂ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് എങ്കിൽ ഈ മൂന്നെണ്ണം എടുക്കുമ്പോൾ നമുക്കറിയാം രക്ഷ എന്ന് പറയുന്നത് യേശു രക്ഷ കൊണ്ടുവരാൻ മോചനത്തിന്റെ ആളായിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അതാണ് പിന്നീട് നടപടി പുസ്തകത്തിലേക്ക് വരുമ്പോഴും രക്ഷകനായ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അതിനാൽ പസ്തോല്ലന്മാർ പറയുന്നുണ്ട് പസ്തോല്ല പ്രവർത്തനം ഇരുപത്തഞ്ച് ഇരുപത്തിയെട്ടിൽ അതിനാൽ നിങ്ങൾ നിങ്ങളിതറിഞ്ഞുകൊള്ളുവിൻ ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതിയുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് അപ്പസ്തോലന്മാർ പറഞ്ഞ അല്ലെങ്കിൽ പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ സാര സംഗ്രഹം നിങ്ങളിത് അറിഞ്ഞുകൊള്ളുക വിജാ ഈ രക്ഷ യേശുവിലൂടെയുള്ള രക്ഷ വിജാതിയുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് രക്ഷ എന്ന് പറയുന്നതും സുവിശേഷത്തിൻ്റെ സന്ദേശങ്ങളുടെ ഒരു സംഗ്രഹമാണെന്ന് നമുക്ക് പറയാം രക്ഷകനായ ദൈവം എന്നത് പഴയ നിയമത്തിലെ തന്നെ ഒരു പ്രധാന പ്രമേയമാണ് നമുക്ക് ഇരുപത്തി നാലാമത്തെ സങ്കീർത്തനം നമുക്കൊന്ന് നോക്കാം ഇരുപത്തിനാലാമത്തെ സങ്കീർത്തനം അഞ്ചാമത്തെ വചനം അതിങ്ങനെ പറയുന്നു അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും രക്ഷകനായ ദൈവം അവന് നീതി നടത്തി കൊടുക്കും ദൈവത്തെ രക്ഷകനാണ് എന്ന് രീതിയിൽ സങ്കീർത്തകൻ പാടുന്നതും അല്ലെങ്കിൽ സ്തുതിക്കുന്നതുമാണ് നമ്മൾ അവിടെ കാണുന്നത് അവിടുന്ന് അപ്പോൾ അതുകൊണ്ട് അത് പരിശുദ്ധി അമ്മയിലൂടെ പിന്നെ തീർച്ചയായിട്ടും അതിനൊക്കെ ആ രക്ഷകനായ ദൈവത്തിനെ കുറിച്ചുള്ള ഉദാഹരണങ്ങൾ വേറെയും ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ കൊണ്ടങ്ങ് നിർത്തുക പിന്നെ നാൽപ്പത്തി എട്ടാമത്തെ വചനം നമ്മളുടെ സ്വതഗീതത്തിലെ നാൽപ്പത്തിയെട്ടാമത്തെ വചനം അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇതാണ് അവൾ കാണുന്നിക്കാനുള്ള മറ്റൊരു കാരണം അവളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ആമുഖത്തിൽ പറഞ്ഞു വെച്ച ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവളിങ്ങനെ ആ ഒരു ഒരു വീടിൻ്റെ അകത്തളങ്ങളിൽ മാത്രം കഴിഞ്ഞിരുന്ന ഈ പെണ്ണ് എത്ര പെട്ടെന്ന് ആരുടെയും സഹായമില്ലാതെ ഒന്നും പറയുന്നില്ല വചനം അവൾ ആ ഗലീലിയിലെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അസ്രി നിന്ന് ഗ്രാമത്തിൽ നിന്ന് നൂറ്റിനാൽപ്പത്തിയഞ്ചോളം നൂറ്റി നാൽപ്പത്തി നാൽപ്പത്തഞ്ചോളം കിലോമീറ്റർ ദൂരെയുള്ള ഐൻ കരീം എന്ന് പറയുന്ന എലിസബത്തും സക്കരയായും താമസിച്ചിരുന്ന ഗ്രാമത്തിലേക്ക് അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവൾ തനിച്ചു പോയിരുന്നു കാരണം അവൾ അവൾ രക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അവൾ വിമോചിതയായൊരു സ്ത്രീ അവൾക്ക് ഇനി ആരെയും പേടിയില്ല അവൾക്ക് തമ്പുരാൻ കൂട്ടത്തിലുണ്ട് അതാണ് തൻ്റെ ദാസിയുടെ താഴ്മയെ തൻ എളിയ നിലവാരത്തിലുള്ളതാണ് പക്ഷേ അത് കടാക്ഷി ജു ദൈവം അത് കണ്ടു ദൈവം ഈ ദൈവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ വലിയ കണ്ണുകൾ ചെല്ലുന്നത് എവിടെയാണോ താഴ്ന്ന തരത്തിൽ മനുഷ്യരുള്ളത് എവിടെയാണോ മനുഷ്യരെല്ലാം ഇങ്ങനെ വല്ലാതെ അവഗണിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വീക്ഷണം പരിശുദ്ധി അമ്മ ആദ്യം തന്നെ പ്രഖ്യാപിക്കാൻ്റെ ദാസി ദാസി എന്ന് പറയുന്നത് ഡൂലോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം അതിനകത്ത് ദാസൻ ദാ ആ പദം എന്ന് പറയുന്നത് ദാസ് സെർവൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു സേവക ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഒരു ഒരു കുഞ്ഞിൻ്റെ അതേ തലത്തിൽ ദുർബലയായ ഒരു വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് അവിടെയുള്ളത് മേരിയെപ്പോലെ എല്ലാ സ്ത്രീകളും ആ കാലത്ത് അധികം പരിഗണിക്കപ്പെടാത്തവരായിരുന്നു അങ്ങനെ ഒരു സ്ത്രീ അതും പ്രായം കുറഞ്ഞവൾ ആരും വില കൽപ്പിക്കാത്തവൾക്ക് ദൈവത്തിൻ്റെ കരുതലും വാത്സല്യവും ലഭിക്കുന്നു എന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മറിയം ഈ എളിമ എന്ന് പറയുന്നത് അവസ്ഥയെന്ന് പറയുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥ നമ്മൾ കണ്ടു മറിയം ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അന്നത്തെ അവസ്ഥയിൽ സ്ത്രീ അവൾ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവളായിരുന്നു അവൾക്ക് ഒരു കാര്യത്തിലും സാക്ഷി നിൽക്കാൻ പറ്റത്തില്ല അവൾ ഒരു ഒരു കാര്യത്തിലും അവൾക്ക് സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാൻ പറ്റത്തില്ല അവൾക്ക് തന്നെയായിട്ട് ഒരു അവകാശങ്ങളുമില്ല ഈ ഒരു അവസ്ഥ അതൊരു സാമൂഹ്യ വ്യവസ്ഥയിലെ താഴ്മയാണ് അല്ലെങ്കിൽ ദാസ്യാണ് ദൈവത്തിന് മുമ്പിൽ എളിമയോടെ ജീവിക്കുന്നവരും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണെ ആഗ്രഹിക്കുന്നവരാ എത്ര ഉന്നത നിലയിലുള്ളവരാണേലും അവർ എളിയ അതെന്ത് എളിയ അവസ്ഥയെന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണ് ദൈവം തരാത്തതായി എനിക്കൊന്നുമില്ല ദൈവം കനിയാതെ പറ്റത്തില്ല എന്ന് മനസ്സിൽ കരുതുന്ന എല്ലാവരും ഈ ദാസി അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെടുന്നവരാണ് ആ മനോഭാവത്തിൽ ജീവിക്കുന്നവർക്കും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധി അമ്മ ആദ്യത്തെ പ്രതികരണം മാലാഖയോട് അല്ലേ ആ മംഗളവാർത്തയിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്തും ചെയ്യാൻ എന്ന പറഞ്ഞാലും ചെയ്യാൻ അനുസരണയായിട്ട് ഞാൻ ഇവിടെയുണ്ട് നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന ആദ്യ വാചകമാണ് ഇവിടെയും പരിശുദ്ധി അമ്മയുടെ നാവിൽ നിന്നും തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചതുകൊണ്ടാണ് താൻ ആനന്ദിക്കുന്നത് എന്ന് പറയുന്നു ഗലിയിൽ നിന്നുള്ള ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയെ മിസ്സിഹായുടെ അമ്മയാകുവാൻ തെരഞ്ഞെടുത്തതാണ് അതാണ് അവളെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രാപ്തയാക്കുന്നതും അവളെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്ര ഗീതത്തിൽ അവൾ പറഞ്ഞു വയ്ക്കുന്നത് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്നത് എല്ലാ ജനത്തിനും വേണ്ടിയിട്ടുള്ള മോചനം അല്ലെങ്കിൽ രക്ഷ തന്നിലാരംഭിക്കുന്നു താൻ രക്ഷിക്കപ്പെടുന്നു ഇനി അങ്ങോട്ട് എന്നെപ്പോലെ ആരൊക്കെ അവഗണിക്കപ്പെടുന്നു ആരൊക്കെ മോചനം കാത്തു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ സ്ത്രീകളെയും മാത്രമല്ല എല്ലാ തരത്തിലും ഇതുപോലെ മോചനം കാത്തിരിക്കുന്നവർക്കുള്ള ഒരു വലിയ അടയാളമായിട്ട് അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അവൾ മാറുകയാണ് അതാണ് നമ്മൾ ആ ഒരു ആദ്യത്തെ ഭാഗത്ത് ഇപ്പോൾ മൂലം എന്നെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അതാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത് അവളെ പിന്നീട് പരസ്യ ജീവിതകാലത്തും അവൾ ഇത്രയും ഭാഗ്യവതിയാണെന്ന് അറിഞ്ഞു നമ്മൾക്ക് ഇത് പിന്നീട് എങ്ങനെയാണ് അവൾ ഇതിന് അർഹയായത് ഇതിനെങ്ങനെയാണ് ദൈവം അവൾ പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി